പ്രിയമുള്ള സുഹൃത്തുക്കളെ, വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കലാപരിപാടികൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന സിനിമാ താരമായ മാംസകുമാരി എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കലാപരിപാടികൾ ആരംഭിക്കും. അതിനു മുമ്പായി ഇവിടെ ഈ മേള ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന കവിയും വാഗ്മിയും തത്വചിന്തനവുമായ ശ്രീ കുമാരൻ മാസ്റ്റർ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കുമാരൻ മാസ്റ്ററെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുമാരൻ മാസ്റ്റർ കേ, കുമാരൻ മാസ്റ്റർ കേ, കുമാരൻ മാസ്റ്റർ കേ, നമസ്കാരം. സാർ ഉദ്ഘാടനം ചെയ്തോ, മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തോ. പ്രിയമുള്ളവരെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം എന്നല്ല, ശ്രദ്ധിക്കണം. അതെന്നെ പറഞ്ഞു, ശ്രദ്ധിക്കണം. ഞാനിവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, എന്തിനാ വന്നത്? അയ്യോ, എന്റെ പൊന്ന് മാഷ അറിയാൻ പാടില്ല, ഇത് ഉദ്ഘാടനം ചെയ്യാൻ. ആര് മാഷ ഉദ്ഘാടനം ചെയ്യണം? ഞാനാ? എന്റെ പൊന്ന് മാഷ ഇന്നലെ വന്നപ്പോ മാഷ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റതല്ലേ? അത് മാത്രല്ല, വെറുതെ ഉദ്ഘാടനം ചെയ്താ പോരാ, മൂന്ന് മതസൗഹാർദ്ദ ഗാനം കൂടി ആലപിച്ചു വേണം ഇത് ഉദ്ഘാടനം ചെയ്യാൻ. മൂന്ന് മതസൗഹാർദ്ദ ഗാനം ഞാൻ ആലപിക്കണം? എന്നെ കൊണ്ട് പറ്റില്ല. മൂന്ന് ഇന്നലെ മാഷ വീട്ടിൽ വന്നപ്പോ മാഷ ഏറ്റതല്ലേ? ഇത് ഏറ്റല്ലേ? അപ്പൊ ചിലപ്പോ ഞാൻ വെള്ളാവും. എന്റെ പൊന്നെ മാഷ ആലപിക്കറിയില്ല. എന്റെ പൊന്നെ മാഷ എങ്ങനെങ്കിലും ആലപിക്ക ഏറ്റതല്ലേ? എന്തൊരു പണി ചെയ്യാ, ഈ മൂന്നും കൂടി ഒറ്റ പാടാൻ ഞാൻ പാടാം. അങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയിട്ടില്ലല്ല. ഇപ്പൊ ഇറക്കി. ആ, എന്നാ പാട്. ഭഗവാൻ ഭഗവത് ഗീതയിൽ പാടി, അപ്പൊ മാഷെ, എത്രയും പെട്ടെന്ന് ഇവിടെ അടുത്ത പരിപാടികൾ ആരംഭിക്കാൻ പോവാണ്. ഇനി ഇവിടെ വരാൻ പോണ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ചിഞ്ചുമോളിന്റെ പ്രാർത്ഥന ഗാനമാണ്. അതുകൂടി ഈ പരിപാടി ആരംഭിക്കാണ്. അപ്പൊ കാര്യം മാഷ പോയിക്കോ. എന്താ ആരാത്? 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 അലമ്പുണ്ടാക്കണോ? നിന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരരുതെന്ന്. ഇവിടെ നിലമ്പുണ്ടാക്കരുത്. ഇപ്പോ പൊന്നേശ്വസ് നീ എന്താ ഇങ്ങനെ നിലമ്പുണ്ടാക്കണത്? ശേഷിക്കരുത്, ഹാൻസ് പന്ത്രണ്ട് വെക്കരുത്. പോ, ശേഷിന്ന് ഇറങ്ങിപ്പോ. ഇവിടെ ഒരുപാട് പരിപാടി നടക്കാനുള്ള. എന്റെ പൊന്നെ, എന്ത് കാണിക്കണത്? എന്റെ പൊന്ന് ക്ലീറ്റസ്, നീ എന്താ ലംബക്കടയ്ക്ക് സ്റ്റേജിൽ കിടന്ന് കാണിക്കുന്നത്? നിന്നോട് കള്ള കുടിച്ച് വരാൻ ആരെ പറഞ്ഞു? എന്റെ ഷർട്ട് ഊരി എടുത്താരാണ്. ഇവിടെ എന്താ പരിപാടി? എന്താ ഇവിടെ കലാപരിപാടികൾ ആരംഭിക്കാണ്? ഇവിടെ ഒരു കലാപരിപാടി നടത്തിക്കല. എന്റെ സ്കൂട്ടർ ഞാൻ ഇവിടെ എവിടെയോ വെച്ച് മറന്നു പോയിട്ടുണ്ടെന്ന് അനൗൺസ്മെന്റ്. എന്റെ പൊന്ന് ക്ലീറ്റസ്, സ്കൂട്ടറിന്റെ കാര്യം ഇവിടെ പറയാൻ പറ്റില്ല. നീ എന്തിനാ അതൊക്കെ ഇവിടെ പറഞ്ഞു? മാഷ വയ്ക്കോ, മാഷ വയ്ക്കോ. എന്റെ സ്കൂട്ടർ ഞാൻ എവിടെയോ വെച്ച് മറന്നു പോയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പരിപാടികൾ ആരംഭിക്കാനാണ്. നീ എന്തിനാ ഇങ്ങനെ കുടിച്ച് സ്റ്റേജിലോട്ട് കയറി വന്നത്? എനിക്ക് സങ്കടമുണ്ടോ? എന്ത് സങ്കടം? ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ എന്താ കാണണെന്ന് എനിക്കറിയാവോ? എന്ത് കാണണം? എന്റെ ഇളയ മകൻ 24 മണിക്കൂറും കുടിച്ചു 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 തുണിയില്ലാതെ വീടിന്റെ വാതിക്കൽ കിടന്ന് വിച്ചുമ്പയും പറച്ചില്ല, അറിയാവോ? അപ്പൊ നിനക്ക് അവനെ പിടിച്ചൊന്ന് ഉപദേശിക്കാൻ പാടില്ലായിരുന്ന? പിന്നെ 3 മാസം പ്രായമുള്ള കൊച്ചിനെ ഞാൻ എന്ത് ഉപദേശിക്കാം? അപ്പൊ നീ ഏത് നേരം കുടിയാണെന്ന് പറഞ്ഞതാ? എടാ, അത് ഈ കുടി. പിന്നെ മൂത്തവനുള്ളതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. എന്താണ്? അവൻ വണ്ടി ഓടിക്കുകയാണ്. അങ്ങനെ അവൻ വണ്ടി ഓടിച്ചിട്ടുള്ള കാശ് കൊണ്ട് നിനക്കും കുടുംബത്തിന് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിക്കാല്ല. എങ്ങനെ? അവൻ വണ്ടി ഓടിച്ചു കിട്ടുന്ന കാശും കൊണ്ട് നിനക്കും കുടുംബത്തിന് ഭംഗിയായിട്ട് സുഖമായിട്ട് ജീവിക്കാല്ലാന്ന്. ഉജാലക്കുപ്പിക്കത്തുള്ള ടുരുട്ടി കൊണ്ടുവിടുന്ന ആരടാ വരുമാനം തന്നെ? എന്റെ പൊന്നെ, എടാ എന്തൊക്കെ ഒരു കാര്യം പറയാൻ. സ്കൂട്ടർ ഞാൻ എവിടെ വെച്ച് മറന്നു? എന്റെ പൊന്നെ, സ്കൂട്ടറിന്റെ കാര്യം ഇവിടെ മിണ്ടരുത്. അതൊക്കെ പെട്ടെന്ന് എന്റെ കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഉപേക്ഷിക്കാൻ പോണം. എന്റെ ഭാര്യനെ ഞാൻ ഉപേക്ഷിക്കാം. അയ്യോ, എന്തിനാണ് നീ പ്രേമിച്ച് ഭയങ്കര വിപ്ലവം ഒക്കെ ഉണ്ടാക്കി കല്യാണം കഴിച്ചല്ലേ, പിന്നെ എന്തിനാ ഉപേക്ഷിക്കണത്? അങ്ങനെ സംസാരിക്കും. എന്താണ്? ഞാൻ ഒരു കാര്യം ചോദിച്ചു. നീ ഒരു പശുവിനെ വന്നു, അതിന് കാരിവെള്ളം കൊടുത്തു, വൈക്കോല് കൊടുത്തു, പിണ്ണാക്ക് കൊടുത്തു, വളർത്തി വലുതാക്കി. അപ്പുറത്തെ വീട്ടിലെ തങ്കപ്പനാണ് ഒന്ന് കറക്കണമെങ്കിൽ നിനക്ക് സഹിക്കോ? ഇല്ല. ഇവിടെ സംസാരിച്ച് പോയ. എന്നിരുന്നാലും ഞാൻ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എങ്ങനെ? ഞാൻ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എന്തിനാടാ പുതിയ പുസ്തകം മേടിച്ച് നാട്ടുകാർക്ക് വായിക്കാൻ കൊടുക്കണത്? എങ്ങനെ? പുതിയ പുസ്തകം മേടിച്ച് എന്തിനാ നീ നാട്ടുകാർക്ക് വായിക്കാൻ കൊടുക്കണേന്ന്? ഇത് കേട്ടാത്തൊന്നും ഇങ്ങനെ ഇരിക്കണ പഴയ പുസ്തകം ആരും വായിക്കാത്തതാണ്.
എന്റെ പൊന്നി ക്ലിറ്റസ് ഒന്നും അലമ്പണ്ടാക്കരുതേക്കാ. ഇനി ഇവിടെ വരാൻ പോണ എന്താ സംഭവം നിനക്കറിയാമോ? നമ്മുടെ ചിഞ്ചുമോളുടെ പ്രാർത്ഥന ഗാനമാണ്. ഇവിടെ കയറി നീ പ്രശ്നം ഉണ്ടാക്കരുത് പോയെ. ഈ പ്രാർത്ഥനാ ഗാനം ചിഞ്ചുമോള് വരാതെ ഞാൻ ആലപിച്ച കുഴപ്പമില്ലല്ലോ. ഏ ചിഞ്ചുമോള് തന്നെ ആലോചിക്കും. നീ കള്ളം കുടിച്ച് പ്രാർത്ഥന ഗാനം ഒന്ന് ആലപിച്ച ശരിയാവും എനിക്ക്. പ്രാർത്ഥന ഗാനം ഞാൻ ആലപിക്കാൻ ഞാൻ തന്നെ എഴുതി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു പാട്ടുണ്ട്. ഈ അങ്ങനത്തെ പാട്ടൊന്നും പ്രാർത്ഥന ഗാനത്തിന് പറ്റൊന്നുമില്ല. രാഷ്ട്രപിതാവിനെ കുറിച്ച് ഞാൻ എഴുതിയ പാട്ടാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിനെ കുറിച്ചാ ഞാൻ എഴുതിയ പാട്ട്? ഞാൻ സംഗീത സംവിധാനം നിർവഹിച്ച പാട്ട്, അത് ഞാൻ പാടിയിട്ട് ഞാൻ പോകോളാം. അങ്ങനത്തെ പാട്ടൊക്കെ ആണെങ്കിൽ പിന്നെ പ്രാർത്ഥന ഗാനത്തിന് കുഴപ്പമില്ല, നീ പാടിക്കോ. സൂര്യഗാന്ധി സൂര്യഗാന്ധി സ്വപ്നം കാണുവതാരേ. നിന്റെ അച്ഛനെ അച്ഛനെ പറയൂ. പിന്നെ സേവിക്കരുത് തോന്നിയ സമ്പറഞ്ഞല്ല. എടാ ഗാന്ധിയെ കുറിച്ചിട്ട് പാട്ട് പാടാന്നത്, ഗാന്ധിയെ കുറിച്ച് പാട്ട് പാടി. എന്റെ പാട്ടിന് ഇതാണോ പാട്ട്? എന്റെ പാട്ടിന് ഇങ്ങനെയാണോ പാട്ട്? എടാ ഈ പാട്ടിന് എന്തൊക്കെ കുഴപ്പമുണ്ട് നിനക്ക്? എന്ത് കുഴപ്പം എന്റെ പാട്ടിന്? എടാ കുഴപ്പം എന്താന്നാ? എടാ ഷഡ്ജ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നീ ഷഡ്ജ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നീ ഷഡ്ജ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഷഡ്ജ ഇട്ടിട്ടുണ്ട്. എടാ നീ ഷഡ്ജ ഇട്ടിട്ടുണ്ടായിരുന്നില്ലെന്ന്. എന്റെ അമ്മയുടെ മക്കളാണ് ദൈവത്തിനാണ് ഇട്ടിട്ട്. നീ ഷഡ്ജ ഇട്ടിട്ടുണ്ടായിരുന്നില്ലടാ. എന്നെക്കാ നിശ്ചയാണ്. ആ നീ ആലോചിച്ച് നോക്കി, ശരിക്കും ആലോചിച്ച് നോക്കി. ഷഡ്ജ ഇട്ടിട്ടുണ്ടായിരുന്ന രാവിലെ പല്ല് വെച്ച് കുളിച്ച് ബനിയൻ ഇട്ട് ഷഡ്ജ ഇട്ട്. എന്റെ പൊന്നെ നീ ഏത് ഷഡ്ജത്തിന്റെ കാര്യമാണ് പറയണത്? സാറേ ഏത് ഷഡ്ജത്തിന്റെ കാര്യമാണ്? എടാ ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ശ്രുതി പോയില്ലേ? അവൾ എന്റെ മോളാണോ? എപ്പ പോയാലും രാവിലെ തിരിച്ചെത്തു. എന്റെ പൊന്നെ നീ എന്തൊക്കെയാ പറഞ്ഞു? ഞാൻ പറഞ്ഞത് ടെമ്പോ പോയെന്ന്. ടെമ്പോ പോണെ പോട്ടെ, ഞാൻ പെറ്റുവണ്ടിക്ക് പോക്കോളാം. ഇനിയിപ്പോ ആ പരിപാടി ഇവിടെ നിർത്തിക്കോ. ഇനി വരാൻ പോണതാരാന്ന്. നമ്മുടെ സിനിമാ നടി മാംസലകുമാരി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. ഏത് മാംസലകുമാരി വന്നാലും ശരി, ഞാൻ പരിപാടി അലങ്കോലപ്പെടുത്തും. എന്റെ സ്കൂട്ടർ കളഞ്ഞു. ആ നമ്മുടെ മാംസലകുമാരി വന്നു കഴിഞ്ഞല്ല സുഹൃത്തുക്കളെ, നമ്മുടെ മാംസലകുമാരി വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ മാംസലകുമാരിക്ക് വേദിയിലേക്ക് ഞാൻ ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ്. നന്നായി വരും. ആരാണോ ഇത്? കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ചെറുതായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ടെന്നു അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടേക്ക്. ഒരു മിനിറ്റ്. അയ്യോ സോറി, കണ്ടില്ല കണ്ടില്ല, ക്ഷമിക്കേ. എന്നാ പിടിച്ചോ. ഇനി ചത്താലും കുഴപ്പമില്ല. ഏതാണ് കുഴപ്പമില്ല, പേടിക്കണ്ട. ചെറിയ മാംസളകുമാരി. എങ്ങനാ മാംസളകുമാരി? ഇതിലെവിടെയാടി മാംസം? സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോ. അതെ, ഞാൻ വരുന്നത് പ്രമാണിച്ച് ഇവിടെ വെടിക്കിട്ടൊന്നുമില്ലേ? നീ വന്നിട്ടുണ്ടല്ലേ, ഇനിയിപ്പോ അതും കൂടെ ഏർപ്പാട് എടോ. ശംഭു ഹാൻസ് ഇവക സാധനങ്ങളെ കുത്തി തിരികെ ചുണ്ടിനിടയിൽ വെക്കാൻ പാടില്ല. തൊള വരും തൊള, ഇത് കണ്ടോ? ജമ്മിചന്ദി പഞ്ചായത്ത് കാണോ? അപ്പൊ ഞാനിത്തിരി കാണിച്ചു വെച്ചപ്പോ ഭയങ്കര പരാതിയാ. അന്യ സിനിമയിൽ വിക്രം കാണിക്കണോ? വിക്രം എന്ത് കാണിച്ചത്? വിക്രം എങ്ങനെ എടോ? അതൊരു സ്റ്റൈലല്ലേ എടോ. അത് സ്റ്റൈലല്ല. പിന്നെ ഹാൻസ് വെച്ചിട്ട് തോണ്ടിക്കുള്ളതാണിങ്ങനെ. ഈശ്വര, അങ്ങനെയായിരുന്നു ഞാനിത് ഇപ്പോഴാ അറിഞ്ഞത്. ശരി, എന്നാ പ്രസംഗം. പ്രിയമുള്ളവരെ, ഈ പൊറോട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പൊറോട്ടയല്ലടി, ബീഫ്. ബീഫ് ആയിരുന്നു, സോറി. ബീഫ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പൊന്നെ മാഡം, പൊറോട്ടയും ബീഫ് ഒന്നും അല്ല, വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. വെറൈറ്റി ആണ്, വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ പരിപാടിയിൽ കഴിഞ്ഞ വർഷവും ഞാൻ ഈ വേദിയിൽ വന്നിരുന്നു. അത് വൺ മിസ്റ്റർ കഞ്ഞിക്കുഴിയിൽ കുഞ്ഞികൃഷ്ണന്. കഞ്ഞിക്കുഴി? കഞ്ഞികൃഷ്ണൻ. കപ്പകഴി? കുഞ്ഞി കപ്പ. നിന്റെ സംസാരം കേൾക്കുമ്പോ അറിയാം, പണ്ട് നീ ഷാപ്പിലെ കരക്കച്ചോടെ കരുതിയാണ്. സംസാരിക്കുമ്പോ മര്യാദക്ക് കഞ്ഞിക്കുഴി കുഞ്ഞികൃഷ്ണൻ. എന്തെങ്കിലും ആവട്ടെ, ആ കൃഷ്ണന്റെ രണ്ട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനായിരുന്നു ഞാൻ ഈ വേദിയിൽ എത്തിയിരുന്നത്. ആ പുസ്തകങ്ങളുടെ പേര്, അയ്യോ, ഒന്ന് ക്രൈം, മറ്റേത് ഫയർ. പ്രിയമുള്ളവർ, എനിക്ക് സംസാരിക്കാനുള്ളത് സ്ത്രീകളോടാണ്. സ്ത്രീകളെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പുരുഷ വർഗത്തിന്റെ അടിമകളായി ഇങ്ങനെ ജീവിക്കുന്നത്? പുരുഷന്മാർ ചെയ്യുന്ന എന്ത് പ്രവൃത്തികളും നമ്മൾ ചെയ്യണം.
കുരുഷന്മാർ ചെയ്യുന്നത് പോലെ നമ്മൾ ബൈക്ക് ഓടിക്കണം, കാർ ഓടിക്കണം, ലോറി ഓടിക്കണം, ട്രെയിൻ ഓടിക്കണം, എന്നിട്ട് വിമാനം വരെ നമ്മൾ പറത്തണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ സ്ത്രീകളെല്ലാം കൂടി തെങ്ങക്കേറി തേങ്ങ ഇടും. എന്താണോ സ്ത്രീകൾ തേങ്ങക്കേറി തേങ്ങിയിട്ടാൽ എന്താ കുഴപ്പം? താഴെ തേങ്ങ വറുക്കാൻ ആണുങ്ങളുടെ ബഹളമായിരിക്കും. അപ്പൊ സ്ത്രീകളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, സ്ത്രീകളെ നിങ്ങൾ പുരുഷന്മാരുടെ മുമ്പിൽ താഴ്ത്തു കൊടുക്കാനേ പാടില്ല. കാരണം സ്ത്രീകളായ നമ്മളേക്കാൾ രണ്ടേ രണ്ട് കാര്യങ്ങളിലെ പുരുഷന്മാർക്ക് കൂടുതലുള്ളൂ. അല്ല ഒന്ന് ഞാൻ അത് ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് താടി മറ്റൊന്ന് മീശ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പേടിച്ചു പോയി, ഇനി വെറുതെ കൊതിപ്പിക്കല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാടത്തിന്റെ വലിയൊരു ആരാധകനാണ്. ആണോ? താങ്ക് യു. മാടത്തിന്റെ ആ പൊകഞ്ഞ ഉള്ളി പുറത്തുനിന്നുള്ള സിനിമയിലെ 20 പ്രാവശ്യം കണ്ടു. ആണോ? അതില്ലെ മാട അമ്പലക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയിട്ട് ആ ബ്ലൗസിന്റെ ഒന്നാമത്തെ ഹുക്ക് കഴിച്ച്, രണ്ടാമത്തെ ഹുക്ക് കഴിച്ച്, മൂന്നാമത്തെ ഹുക്ക് കഴിക്കാൻ പോയപ്പോ അത് മറച്ചുകൊണ്ട് ഒരു ട്രെയിൻ അതിലെ പാസ് ചെയ്ത് പോയി. ആ സിനിമയിൽ അങ്ങനെയാ. പക്ഷെ എന്നിരുന്നാലും ഞാൻ 20 പ്രാവശ്യം സിനിമ കണ്ടു. അത്രയ്ക്ക് ഇഷ്ടമായോ? അതുകൊണ്ടല്ല, ആ ട്രെയിൻ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് വന്നാലോ. അതൊക്കെ പോട്ടെ, സിനിമ നടി പാട്ട് പാടണം. ഇതാ കുഴപ്പം, ഞാൻ എവിടെ ചെന്നാലും എന്റെ ആരാധകർ എന്നെ പാടിക്കാതെ വിടില്ല. നിന്നെ ഞാൻ ഇവിടെ നിന്ന് പാടിക്കാതെ വിടില്ല. ശരി, ഞാൻ പാടിയേക്കാം. ഞാൻ എന്റെ ശ്രുതി ഒന്ന് പിടിച്ചോട്ടെ. ഓക്കെ. പാപ്പാനി പനി, പാപ്പാനി പനി, പാപ്പാനി പനി. പാപ്പന് പനിയാ? പാപ്പന് പനിയല്ലേ, ചോറി കാണാതിരിക്കോ. പ്രിയമുള്ളവരെ, പ്രശസ്ത ഇംഗ്ലീഷ് കവയത്രിയായ ബിന്ദു വരാപ്പുഴയുടെ അമ്മേ കണ്ണി തുറക്കൂ ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും എന്ന കവിതാ ശകലത്തിൽ നിന്നും പിക്കാസും കമ്പിപ്പാരയും വെച്ച് അടർത്തിയെടുത്ത ഏതാനും ശകലങ്ങളാണ് ഞാനിവിടെ കീച്ചാൻ പോകുന്നത്. ഷടേന്ന് കീച്ചാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയത് ആരാണ്? എന്റെ അച്ഛൻ. പുല്ലാങ്കുഴലിൽ ഒരു ബാൽക്കടലാക്കിയത് ആരാണ്? എന്റെ തള്ള. തള്ളം വിളിക്കുന്നു. നീ സ്ത്രീയെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? സ്ത്രീകളെ കുറിച്ച് എന്താ നീ വിചാരിച്ചിരിക്കുന്നത്? സ്ത്രീ അമ്മയാണ്, ദൈവമാണ്, പെങ്ങളാണ്, അപ്സരസാണ്. എങ്കിൽ സ്ത്രീ ജന്മം, പുണ്യജന്മം. സ്ത്രീ ഒരു സാധനം. ഞാൻ എന്റെ സ്കൂട്ടർ പോലും എവിടെയോ വെച്ച് മറന്നു പോയിട്ട് ഒരു പരിപാടി പോയിട്ട് എന്നെ ആക്ഷേപിച്ചില്ലേ? നിന്റെ സ്കൂട്ടർ പോകും, നിന്റെ സ്കൂട്ടർ പോകും. നിനക്ക് അത്ര വൃത്തിയായിട്ടവരാണ് നീ. എടാ, നിന്നെ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നിന്നെ ചീത്തേക്കണം, അറിയാമോ? ഒന്നും മദ്യം, ഒന്നും മദ്രാശി. മദ്യത്തിന്റെ കേസ് പറയല്ലേ, മദ്യം 24 മണിക്കൂറും കഴിക്കുന്ന ഒരാളാണ് ഞാൻ. നീ മദ്രാശി മദ്രാസറിന് പേടിപ്പിക്കും. മദ്രാശിയും മദ്രാസൊന്നും അല്ല, മദ്യം മദ്രാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണ്, ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ പെണ്ണ്, പെണ്ണെന്ന്. നീ എന്തിനാണ് എന്നെ പിടിച്ചു നോക്കണത്? നീ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. എന്ത്? എന്റെ സ്കൂട്ടർ കുണ്ടറ ഓമനയുടെ വീട്ടിലിരിപ്പുണ്ട്. എടിയോ ഓമന.